السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها يسبح له فيها رجال لا تلهيهم تجارة ولا بيع عن ذكر الله. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: من بنى لله مسجدا بنى الله له بيتا في الجنة. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ പള്ളിയിൽ നമുക്ക് തുറന്നു തന്ന മഹാനായ കെ എസ് ആറ്റക്കുഴത്ത് നിൽക്കുമ്പോൾ അവരുടെ മറ്റു മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവൃത്തരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ സംഗമിച്ചത് ഒരു സാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ, ഫീ ബുയൂത്തിൻ എന്നാണ് അല്ലാഹു പള്ളികളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. വീടുകൾ, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, ആ വീടുകളെ ഉയർത്തപ്പെടാൻ അല്ലാഹു നിർദ്ദേശിച്ചു. അതിന്റെ ഉയർച്ച എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഉയർച്ച നമുക്ക് അതിൽ കണക്കാക്കാം. ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഒന്നതിന്റെ ബാഹ്യത്തിലുള്ള ഉയർച്ച. ബാഹ്യത്തിൽ ഉയർച്ച എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടുകൾ, ആ വീടുകൾക്കിടയിലാണ് പള്ളികൾ ഉയർന്ന് നിൽക്കേണ്ടത്. ആ വീടുകളെ അപേക്ഷിച്ച് പള്ളികൾ എപ്പോഴും എല്ലാ കാലത്തും ഉയർന്നിരിക്കണമെന്നാണ് ഖുർആന്റെ നിർദ്ദേശം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വളരെ ശോഷിച്ച വീടുകളായിരുന്നു മുസ്ലിം വീടുകൾ. കഴിവില്ലാത്ത പാവപ്പെട്ട സാധുക്കളായ മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങളുടെ വീടുകൾ ചെറിയ ചെറിയ കുടിലുകൾ ആണെങ്കിൽ, അന്ന് അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർച്ചയിലാണ് മസ്ജിദുൽ നബവി മദീനത്തെ പള്ളി ഉണ്ടായിരുന്നത്. കാരണം മദീനത്തെ പള്ളിക്ക് ചുമരുണ്ട്. അന്ന് മിക്ക വീടുകൾക്കും ചുമർ കെട്ടിയിട്ടില്ല, മതിലില്ല. ഈത്തപ്പന മടൽ കൊണ്ടും പുല്ലുകളെ കൊണ്ടും മറച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പൊ മദീനത്തെ പള്ളി അതിനപേക്ഷിച്ച് കുറച്ചുകൂടി ഉയർച്ചയിലാണ്. ചുമരുകൊണ്ട് അതിൻ്റെ ഭിത്തി വെച്ച്, മണ്ണുകൊണ്ട് അതിന് ഭിത്തി വെച്ചിരിക്കുന്നു. മുഗൾ ഭാഗമാകമാണ് ഈത്തപ്പന ഓലയും ചെങ്ങനപ്പുല്ലും എല്ലാം ചേർന്നുകൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അന്നത്തെ മദീന പള്ളിയും വളരെ ശോഷിച്ച നിലയിലാണെങ്കിലും വീടുകളിലെ പേടിച്ച് ആ പള്ളി ഉയർച്ചയാണ്. പിന്നീട്
കാലഘട്ടം ഇങ്ങനെ വന്നപ്പോൾ അല്ലാഹു തആല സാമ്പത്തികമായ ചില ഉയർച്ചകൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സാമ്പത്തികമായി ഉയർച്ച വന്നപ്പോൾ അന്നത്തെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടുകളും പഴയ കാലത്തെ അപേക്ഷിച്ച് മോശമില്ലാത്ത വീടുകളായി. ആ കാലഘട്ടമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന കാലഘട്ടം, മൂന്നാം ഖലീഫ. അന്ന് മദീനത്തെ പള്ളി ഖലീഫ അവർകൾ പുനരുദ്ധാരണം നടത്തി, പൊളിച്ചു പണിതു. അതിന്റെ മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത്, ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും പള്ളി പൊളിക്കാതെ നിർത്തിക്കൊണ്ടുള്ള റിപ്പയർ മാത്രമായിരുന്നു നടന്നത്. പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്ത് നന്നാക്കിയെടുക്കും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ റിപ്പയർ ചെയ്ത് നിർത്താൻ മാത്രം പറ്റുന്ന അവസ്ഥയല്ല, അത്രമാത്രം ജീർണിച്ചു പോയി. അപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ആ കെട്ടിടത്തിന്റെ സ്വഭാവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പള്ളി പുതുക്കി പണിതു. എങ്ങനെ? ബിൽ അഹജാരിൽ മംഗൂസത്തി വസ്സാജി, കൊത്തുപണി ചെയ്യപ്പെട്ട കരിങ്കൽ കൊണ്ട് ചുമരും. സാജ് എന്ന് പറയുന്നത് തേക്ക് മരം. ആ തേക്ക് മരം കൊണ്ടായിരുന്നു അതിന്റെ മേൽക്കൂര നിർമ്മിക്കപ്പെട്ടത്. ഹദീസ് വ്യാഖ്യാതാക്കൾ ഇമാം ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാജ് എന്ന് പറയുന്നത് ഹസ്ബുൻ തയ്യിബുൻ, അത് നല്ല ഒരു തരം മരമാണ്. യൂത്താമിൻ ജനൂബിൽ ഹിന്ദി, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് കൊണ്ടുവരപ്പെടുന്ന മരമാണ് അത്. ശേഷക്കാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെയാണ് കേരളവും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ തേക്ക് പ്രസിദ്ധമാണ്, പഴയ കാലത്ത് തന്നെ പ്രസിദ്ധമാണ്. അപ്പൊ ആ കാലത്ത് നിലമ്പൂരിൽ നിന്നുള്ള തേക്ക് ചെടികളടക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി നിർമ്മാണത്തിന് അന്നത്തെ രാജാക്കന്മാർ ഇവിടുന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. കൊറേ രാഷ്ട്രങ്ങളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാജാക്കന്മാർക്ക് കത്തെഴുതിയിരുന്നു. പ്രവാചകന്റെ പള്ളി പൊളിച്ച് പുതുക്കുകയാണ്, അതിലേക്ക് ആവശ്യമായ നിങ്ങളുടെ ഉദാരമായ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയപ്പോൾ പല രാജ്യത്തുനിന്നും ഇതുപോലെ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും പണ്ഡിത ലോകം ചർച്ച ചെയ്തു. അതെന്തായിരുന്നു? പള്ളി നിർമ്മാണത്തിന് കൊത്തുപണിയുള്ള കരിങ്കല്ല്, ഇത്രയും വില കൂടിയ തേക്ക് പോലത്തെ മരങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേ കൂട്ടി നിരോധിച്ച കാര്യമല്ലേ? പള്ളിയെ ഭംഗിയാക്കി വിവിധ വർണ്ണങ്ങളിലുള്ള പെയിന്റ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പള്ളി കൊണ്ടുള്ള ഈ പൊങ്ങച്ചം കൊള്ളൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് പള്ളി ഇങ്ങനെ മോടി കൂട്ടിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി അയിമ്മത്ത് തന്നെ
പറയുന്നത് ഞങ്ങളുടെ പള്ളി നിങ്ങളുടെ പള്ളിയേക്കാൾ ഉയർന്ന പള്ളിയാണ്, നിങ്ങൾ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പള്ളി കൊണ്ടുള്ള പൊങ്ങച്ചം കൊള്ളൽ, ഇതാണ് പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടുകളൊക്കെ അപേക്ഷിക്കുമ്പോൾ പള്ളി ഉയർന്നിരിക്കണമെന്നത് പള്ളിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. അത് നബി തങ്ങൾ തടഞ്ഞിട്ടില്ല. അപ്പൊ കാലോചിതമായ രീതിയിലുള്ള ഉയർച്ച പള്ളിക്ക് വേണം. ബാഹ്യത്തിൽ തന്നെയുള്ള ഉയർച്ചയാണ് പറയുന്നത്. എന്നാൽ അതിന്റെ ആന്തരികമായ ഉയർച്ച എന്ന് പറഞ്ഞാൽ ചില നാട്ടിൽ പള്ളികൾ ഭയങ്കര കെട്ടിടങ്ങളായി, ആദ്യം പറഞ്ഞ പോലെ വീടുകളൊക്കെ ഉള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മഹത്വമുണ്ട്, പക്ഷേ അതിന്റെ ഉള്ളു വളരെ മോശമാണ്. എന്തുകൊണ്ട്? പള്ളിയിൽ നിസ്കരിക്കാനാളില്ല, ജമാഅത്തിനാളില്ല. പള്ളി കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇൽമിനുള്ളത് ദർസാണ്. മദീന പള്ളിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് ദർസായിരുന്നല്ലോ. വീടുകളിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മദീന പള്ളിയിൽ ദർസ് വെച്ചിരുന്നു. ആ ദർസുമില്ലാത്ത എത്ര രാജ്യങ്ങളുണ്ട്? വലിയ പള്ളിയുണ്ട്, കൊട്ടാരങ്ങളെ പോലുള്ള പള്ളിയാണ്. പക്ഷേ ആ പള്ളിയിൽ ദർസുണ്ടോ? ദീനിയായ മറ്റു വല്ല സംഗതികളുമുണ്ടോ? പോകട്ടെ, ജമാഅത്ത് തന്നെ പേരിൽ നടക്കുന്ന ജമാഅത്തായിരിക്കും. ഒരു സുഫുകളും തയ്യാത്ത പള്ളികൾ എത്രയുണ്ട്? അവരെ കുറിച്ചാണ് മസാജിദുഹും ആമിറത്തും വഹിയ ഖറാബും അലൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴികളൊന്നും അവിടെ ഇല്ല, അതിന്റെ കെട്ടിടമെല്ലാം വളരെ പ്രൗഢിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. MLA നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അപ്പോ പള്ളി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കപ്പെടുന്ന സംഗതി എന്തെല്ലാമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര സംസ്കാരമില്ലാത്ത, പള്ളിയെ എങ്ങനെ ആദരിക്കണമെന്നറിയാത്ത ഒരാൾ പള്ളിയിൽ വന്നപ്പോൾ, മസ്ജിദ് നബവി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നപ്പോൾ അപമര്യാദയായുള്ള അയാളുടെ പ്രവർത്തനം കണ്ടപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പള്ളി ഉണ്ടാക്കപ്പെടുന്നത് ഇതുപോലെയുള്ള വൃത്തിഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. പള്ളി ഉണ്ടാക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം പ്രധാനമായും 5 നേരത്തെ നിസ്കാരമാണ്. പിന്നീട് നബി തങ്ങൾ പറഞ്ഞു, പള്ളി ഉണ്ടാക്കപ്പെടുന്നത് ഇൽമിന് വേണ്ടിയാണ്, ദീനിയായ അറിവ്. പിന്നെ റസൂലുള്ളാഹി തആല പറഞ്ഞു, പള്ളി ഉണ്ടാക്കപ്പെടുന്നത് ദിക്റിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദിക്ർ നിലനിർത്താൻ. അപ്പൊ 5 നേരത്തെ നിസ്കാരം നിലനിൽക്കണം പള്ളികളിൽ. അല്ലാഹുവിനെ സ്മരിക്കാൻ ആവശ്യമായ ദിക്റുകൾ, ദിക്റിന്റെ എത്ര മജ്‌ലിസുകൾ നമുക്കുണ്ട്? അഹ്ലു സുന്ന വൽ ജമാഅത്തിന് ഒരുപാട് മജ്‌ലിസുകൾ ഉണ്ട്. അതിന്റെയും സ്ഥലം പള്ളിയാണ്. പിന്നെ മറ്റൊന്ന് ഇൽമാണ്, അറിവ്, മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവ്. ലോകത്ത് അറിവുകൾ ധാരാളമുണ്ട്, പക്ഷേ മനുഷ്യത്വം അവരിൽ നിന്ന് മരവിച്ചു പോയി. സ്വന്തത്തെ മനുഷ്യനായി കാണാനോ മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണാനോ കഴിയാത്തവർ, ജീവനെ വില കൽപ്പിക്കാത്തവർ, രക്തത്തിനെ വില കൽപ്പിക്കാത്തവർ,
ധനത്തിനെ വിലകൽപ്പിക്കാത്ത ഇത് മനുഷ്യരല്ല. മനുഷ്യരാരായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം പറയുന്നത് തീവ്രവാദങ്ങളും ഭീകരപ്രവർത്തനങ്ങളും അതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങളും ചാവേറാക്രമണങ്ങളും അതൊന്നും ദീനല്ല. ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന അവസാനത്തെ ലാസ്റ്റ് ഹജ്ജ്, അതിൽ ജനങ്ങളോട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. കേട്ടവർക്ക് തോന്നി ഇത് അവസാനത്തെ റസൂലുള്ളാഹിന്റെ പ്രസംഗമാണ്. ആ നിലക്കുള്ള പ്രസംഗമായി. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിച്ചു, ഇന്നത്തെ ഈ ദിവസം ഏതാണ്? എല്ലാവർക്കും അറിയാം അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പക്ഷേ സ്വഹാബത്ത് മിണ്ടിയില്ല. റസൂലുള്ളാഹി എന്താ പറയാൻ ഉദ്ദേശിച്ചത്, വേറെ വല്ല പേരും പറയോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, വെള്ളിയാഴ്ച ദിവസം അല്ലയോ ഇത്? അപ്പൊ അവർ പറഞ്ഞു, അതെ യാ റസൂലുള്ളാഹി, വെള്ളിയാഴ്ച ദിവസമാണ്. ഈ മാസം ഏത് മാസമാണ്? ദുൽഹജ്ജ് മാസമായിരുന്നു. അതും എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ നബി തങ്ങൾ ഇങ്ങനെ ചോദിച്ചത്? അതിനുള്ളിൽ വല്ല രഹസ്യവും വേറെ ഉണ്ടോ? അതുകൊണ്ട് അവർ ഒന്നും മിണ്ടിയില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, വെള്ളിയാഴ്ച ദിവസമല്ലയോ ഇത്? അത് വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നീട് അവൻ ചോദിച്ചു, നമ്മൾ ഈ കൂടിയ സ്ഥലം ഏതാണ്? അപ്പോഴും അവർ മിണ്ടിയില്ല. നബി തങ്ങൾ ചോദിച്ചു, ഇത് അറഫയല്ലേ? അറഫയിൽ വെച്ചാണ് ഈ പ്രസംഗം. അതെ, എല്ലാവരും പറഞ്ഞു അറഫ. ഇത് അവരോട് ചോദിച്ച് അവരെ സമ്മതിപ്പിച്ച ശേഷം നബി തങ്ങൾ പറയുന്ന കാര്യം എന്താണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ രക്തത്തിന് ബഹുമതിയുണ്ട്. فإن دماءكم وأموالكم وأعراضكم بينكم حرام كحرمة يومكم هذا وشهركم هذا وبلدكم هذا. നിങ്ങളുടെ രക്തത്തിന് ബഹുമതിയുണ്ട്. ആരും ആരുടെയും രക്തം ചിന്താൻ പാടില്ല. നിങ്ങളുടെ ധനത്തിന് ബഹുമതിയുണ്ട്. ആരും ആരുടെയും മുതൽ കൊല്ലടിക്കാൻ പാടില്ല, പിടിച്ചുപറിക്കാൻ പാടില്ല, കട്ടെടുക്കാൻ പാടില്ല. അത് അവന്റെ ഹക്കാണ്, നിനക്ക് അത് പിടിച്ചെടുക്കാൻ വഴിയില്ല. പോകട്ടെ, നിങ്ങളുടെ വിരലുകൾ അഭിമാനങ്ങൾ, ആരും ആരുടെയും അഭിമാനത്തെ പറിച്ചുതിന്നാൻ പാടില്ല. ഈ ബഹുമതി ഏതുപോലെ കാത്തു സൂക്ഷിക്കണം? കഹുർമത്തി യൗമികും ഹാദാ, വെള്ളിയാഴ്ച ദിവസത്തിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമതി പോലെ. വശഹരിക്കും മാതാ, നിങ്ങളുടെ ഈ മാസം ദുൽഹജ്ജ് മാസത്തിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമതി പോലെ. വബലദിക്കും ഹാദാ, നിങ്ങളുടെ ഈ രാജ്യം അറഫ എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ ബഹുമതി പോലെ, ഈ ദിവസത്തിന്റെ ബഹുമതി പോലെ, മാസത്തിന്റെ ബഹുമതി പോലെ, ഈ പ്രദേശത്തിന്റെ ബഹുമതി പോലെ നിങ്ങളുടെ രക്തത്തിന്റെ ബഹുമതിയുണ്ട്. നിങ്ങളെ ധനത്തിന്റെ ബഹുമതിയുണ്ട്. നിങ്ങളുടെ അഭിമാനത്തിന്റെ ബഹുമതിയുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒന്നിനും ഒരാളും ഒരു നിലക്കും ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ലോകത്തെ പഠിപ്പിച്ചതാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെങ്കിൽ നബി തങ്ങൾ പഠിപ്പിച്ച ആ അറിവ് കൂടി വേണം.
അതാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളിയിൽ നടക്കാൻ പോകുന്ന ദർസ്. അതൊരു ചെറിയ സംഗതിയല്ല. പള്ളി പലയിടത്തുമുണ്ട്, നിസ്കാരവും ഏറെക്കുറെ നടക്കുന്നുണ്ടാകും, പക്ഷേ ദർസുള്ള പള്ളികൾ നന്നേ കുറയും. ഇത് വലിയ ഒരു കാര്യമായി നാം കണക്കെടുക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ഞാൻ അറിയിക്കുകയാണ്. സഹോദരന്മാരും സഹോദരിമാരും, പണ്ടുകാലത്ത് പള്ളി ദിവസം എങ്ങനെയാണ് നടന്നത്? അതിന് വലിയൊരു ചെലവ് വരാതെ തന്നെ പള്ളി ദിവസം നടത്തും. നമ്മുടെ ബഹുമാനപ്പെട്ട നല്ലവരായ അബ്ദുറഹ്മാൻ ഹാജി തന്നെയാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. പ്രധാനമായും അതിലേക്ക് സഹകരിച്ച, സഹായിച്ച നല്ല മനസ്സിന്റെ ഉടമകൾ വേറെയും ഉണ്ടാകും. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്നാൽ ഒരു പള്ളി എന്നതിലുപരി ഒരു വിജ്ഞാനത്തിന് കേന്ദ്രം എന്നതുകൂടി നമ്മുടെ ഈ പള്ളിക്കുണ്ട്. ദർസ് എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനത്തിന് കേന്ദ്രമാണ്. ഇന്ന് ലോകത്തുള്ള വലിയ വലിയ ആലിമുകൾ പള്ളി ദർസിന്റെ സന്തതികളാണ്. ജീവിച്ചിരിപ്പുള്ള ആലിമുകൾ കർണാടകയിലായാലും കേരളത്തിലായാലും എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കൂ, അവരൊക്കെ വലിയ ദർസുകളിൽ നിന്ന് പഠനം നടത്തി പോന്നവരാണ്. മഹാനായ താജുൽ ഉലമാ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയും ജീവിതകാലം 10-60 വർഷം നീണ്ട 60-ഓളം വർഷം ദർസിൽ മുഴുകുകയും ചെയ്ത ഒരു മഹാനാണ്. പള്ളി ദർസിൽ പഠിച്ചവരാണ് അവർ. കേരളത്തിൽ ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദായി പള്ളി ദർസിൽ പഠിച്ച് പള്ളി ദർസിൽ തന്നെ ജീവിതം ചെലവഴിച്ച മഹാനാണ്. അപ്പൊ ഒരു പള്ളി ദർസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഗതിയല്ല. അതിന്റെ ഗുണം നാട്ടിലെ എല്ലാവർക്കും കിട്ടും. ഭക്ഷണം കൊടുക്കുന്ന വീട്ടുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഹോദരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബ വലാ തകുൻ ഖാമിസ. നല്ലൊരു ആലിമായിക്കോ, എല്ലാവർക്കും അതിന് കഴിയില്ല. ആലിമാകാനുള്ള ഒരു വഴിയാണ് മുതഅല്ലിമാണ്. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ മുതഅല്ലിമൻ എന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. രണ്ടിനും കഴിയില്ലേ എന്നാ പിന്നെ അവർ പറയുന്ന ഇൽമ് നീ കേട്ടോ, ഔ മുസ്തമിഅൻ കേൾക്കുന്നവനായി. ചിലപ്പോ അതിനും കഴിയില്ല എന്നാ അവസാനം പറഞ്ഞു ഔ മുഹിബ്ബ. ഇൽമിനെയും ഇൽമിന്റെ ആളുകളെയും സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബായി. നാലും ആകുന്നില്ലേ എന്നാ പിന്നെ അഞ്ചാമത്തൊന്നും ആകാൻ പാടില്ല. ദർസിന് പാരവെക്കുന്ന, വല്ല സ്ഥലത്തും ദർശനം നടക്കുന്നില്ലെങ്കിൽ വിതനയാക്കുന്ന, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ വിശാലമായ സുന്ദരമായ ഈ പള്ളി അതിന്റെ സൗന്ദര്യത്തോടനുസരിച്ച് ഒരു ദർസ്, എന്റെ ദർസിൽ തന്നെ 9 വർഷത്തോളം നീണ്ടു പഠിച്ച ഒരാളാണ് നൗഫൽ സഖാഫി കലസ, മർക്കൂസ് സഖാഫത്തി സുന്നിയിൽ നിന്ന് സഖാഫി ബിരുദം നേടി, അങ്ങനെ ദർസിൽ നന്നായി പഠിച്ചു. ദർസ് നടത്താനും പ്രസംഗം നടത്താനും പുത്തനാശയങ്ങളെ ചെറുത്ത് കൊണ്ടുള്ള ഗണ്ണന പ്രസംഗം നടത്താനും എല്ലാമുള്ള കഴിവുകൾ നേടി. എന്നാൽ ദർസിൽ തന്നെ ജീവിതം ചെലവഴിക്കണമെന്ന ആഗ്രഹത്തോടെ ദർസിൽ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ് 10-25 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. പള്ളിയും സൗകര്യമൊക്കെ ആകുന്നതനുസരിച്ച് ഇനിയും വിദ്യാർത്ഥികൾ കൂടും, കൂടണം. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ഒറ്റവാക്കിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിനി
നീണ്ട സംസാരിക്കുന്നില്ല. വളരെ തിരക്കുള്ള സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ. ഞാൻ സേവനം ചെയ്യുന്ന ജാമിയ ഇക്കമിയ എന്ന സ്ഥാപനം സമസ്തയല ജമീയത്തുലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കീഴിൽ നടക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ 25th വാർഷികമാണ് ഇൻഷാ അല്ലാ ഈ വരുന്ന ഏപ്രിൽ 19, 20, 21, 22 തീയതികളിൽ നടക്കാൻ പോകുന്നു. അതിന് ആമുഖമായി 18th നടക്കുന്ന പരിപാടിയിൽ നൗഫൽ സഖാഫി കലസ തന്നെയാണ് പ്രധാനമായി അന്ന് പ്രസംഗിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങളും മറ്റ് സാദാത്യങ്ങളൊക്കെ അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സമ്മേളനത്തിനും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമൊക്കെ കഴിയുന്ന ആളുകൾ വരണമെന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുക കൂടി ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.